Assalamualaikum warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala asyrafil mursalin wa ala alihi wa ashabihi alfaizina biridhillah amma ba'd. ബഹുമാനരായ പ്രേക്ഷകരെ, പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമദാൻ വിടപറയുകയും വിശ്വാസ സമൂഹത്തിനിടയിൽ സന്തോഷത്തിൻ്റെയും പരസ്പര സ്നേഹത്തിൻ്റെയും സന്ദേശം വിളിച്ചറിയിച്ചുകൊണ്ട് ഈദുൽ ഫിത്തർ വന്നടയുകയും ചെയ്ത വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നാം ഉള്ളത്. കഴിഞ്ഞ വർഷത്തെ റമദാനും പെരുന്നാളുമെല്ലാം കോവിഡിൻ്റെ ഒന്നാം ഘട്ട വ്യാപനത്തോടനുബന്ധിച്ചുകൊണ്ട് നമുക്ക് നഷ്ടമായി. ഈ വർഷവും റമദാനിൻ്റെ തുടക്കം നമുക്ക് പൂർണ്ണമായും ലഭ്യമായെങ്കിലും റമദാനിൻ്റെ രണ്ടാം പകുതിയായപ്പോഴേക്ക് നമ്മുടെ സംസ്ഥാനത്ത് ധാരാളം നിയന്ത്രണങ്ങൾ വരികയും ജുമാ ജമാഅത്തുകൾക്കും മറ്റുള്ള ആത്മീയ ചടങ്ങുകൾക്കെല്ലാം നിയന്ത്രണങ്ങളുണ്ടായി. വളരെ പരിമിതമായ രീതിയിലാണ് അത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞത്. റമദാനിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴേക്ക് നമ്മുടെ സംസ്ഥാനത്ത് മുഴുവനായും ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുകയും പള്ളികളിലെ പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാവുന്ന അവസാന രാത്രികൾ ഉൾപ്പെടെ പള്ളികളടക്കം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും നമുക്ക് പള്ളികളിൽ ആരാധനകൾ നിർവഹിക്കാൻ കഴിയാത്ത സാഹചര്യം നേരിട്ടുകൊണ്ടാണ് വളരെ വിഷമത്തോടുകൂടെയാണ് ഈ വർഷത്തെ പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ സത്യത്തിൽ വിഷമം ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. എല്ലാം അള്ളാഹുവിൽ അർപ്പിക്കുന്ന ഒരു രീതിയാണ് വിശ്വാസി സ്വീകരിക്കേണ്ടത്. അലാബി ദിക്കിരില്ലാഹി തത്മ ഇന്നൽ കുലു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുഃഖം, സങ്കടം, വിഷമം എന്നതൊന്നും പ്രത്യക്ഷത്തിൽ അവൻ്റെ ജീവിതത്തിൽ പ്രകടിപ്പിക്കേണ്ട ഒരു പ്രവണതയല്ല. മറിച്ച് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും സന്തോഷവുമെല്ലാം അള്ളാഹുവിൽ നിന്നാണ്. അൽ ഖൈറു വശറു മിൻ ജിഹത്തില്ല. അള്ളാഹുവിൻ്റെ മുൻ നിശ്ചയപ്രകാരമാണ് ഒരു വ്യക്തിക്ക്, ഒരു വിശ്വാസിക്ക് അവൻ്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നത്, അവൻ്റെ ജീവിതത്തിൽ വിഷമങ്ങൾ ഉണ്ടാകുന്നത്. സന്തോഷമുണ്ടാകുമ്പോൾ അത് ആഘോഷിക്കാനും വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അതിൽ ക്ഷമ പാലിച്ചുകൊണ്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാനുമുള്ള മനക്കരുത്ത് ആർജിച്ചെടുക്കുക എന്നതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത്. ഈദുൽ ഫിത്തറിലൂടെ അള്ളാഹു അല്ലെങ്കിൽ പരിശുദ്ധ ദീൻ ലോക മുസ്ലിമീങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു സന്ദേശം അന്നത്തെ ദിവസം ഒരാളും പട്ടിണി കിടക്കരുത് എന്നതാണ്. ഈ വർഷത്തെ പെരുന്നാൾ നമുക്ക് വലിയ സന്ദേശമാണ് നൽകുന്നത്. നമ്മുടെ സംസ്ഥാനം ലോക്ക്ഡൗണിലൂടെ മുന്നോട്ട് പോവുകയാണ്. പണിയെടുക്കാൻ കഴിയാതെ, കച്ചവടം നടത്താൻ കഴിയാതെ, വരുമാന മാർഗങ്ങളെല്ലാം നിലച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ സാധാരണ കൂലിപ്പണിയെടുക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അന്ന് ഓരോ ദിവസവും പണിയെടുത്ത് അന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഉപജീവനം നയിക്കുന്ന ആളുകളുണ്ട്. അവരെ തിരിച്ചറിയാനും അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ വീട്ടിൽ സുഭിക്ഷമായ ഭക്ഷണമുണ്ടാക്കി നമ്മുടെ മക്കൾക്കും ഭാര്യയ്ക്കും കുടുംബത്തിനുമൊക്കെ കൊടുക്കുമ്പോൾ അയൽപക്കത്തും അതുപോലെ സന്തോഷവും നല്ല സന്തുഷ്ടമായ പെരുന്നാൾ നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനും ഓരോ വിശ്വാസിയും സമയം കണ്ടെത്തേണ്ടതുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിലേക്ക് പെരുന്നാൾ നമസ്കാരത്തിന് നടന്നു വരുമ്പോൾ മദീനയുടെ വഴിയോരത്ത് കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച് കരഞ്ഞുകലങ്ങിയ കണ്ണുമായി മുഷിഞ്ഞ വേഷവുമായി നിൽക്കുന്ന ഒരു കുട്ടിയെ കണ്ട കഥ ചരിത്രത്തിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയെ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ ആ കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, എനിക്ക് നല്ല വസ്ത്രം തരാനും എന്നെ കുളിപ്പിക്കാനും എന്നെ കൈപിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോകാനും എൻ്റെ ഉമ്മയില്ല, എൻ്റെ വാപ്പയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയുടെ കരച്ചിൽ കണ്ടപ്പോൾ അവിടുത്തെ മനസ്സിന് അലിവ് തോന്നി. പള്ളിയിലേക്ക് നിസ്കാരത്തിന് പോകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ വീട്ടിലേക്കും ആ കുട്ടിയുടെ കൈപിടിച്ച് മടങ്ങിപ്പോരുകയും ആയിഷ ബീവിയുടെ കൈകളിൽ ആ കുട്ടിയെ ഏൽപ്പിച്ച് കുട്ടിയെ കുളിപ്പിച്ച് പുതുവസ്ത്രങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് ആ കുട്ടിയെ തൻ്റെ കൂടെ മദീനയിലെ മറ്റുള്ള മുതലാളിമാരുടെ സമ്പന്നരുടെ മക്കളുടെ കൂട്ടത്തിലിരുത്തി പെരുന്നാൾ നിസ്കാരത്തിലും പെരുന്നാൾ ആഘോഷത്തിലും പങ്കെടുപ്പിച്ച ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുണ്ട്. അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ പണിയും തൊഴിലും വരുമാനവുമില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുടെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളുമൊക്കെ മനസ്സിലാക്കി അത് ദൂരീകരിക്കാനുള്ള ശ്രമവും കൂടി നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം. ഈ കോവിഡിൻ്റെ രണ്ടാം വരവിൽ മാനസികമായി ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്ന ഈ സമയത്തും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം
മതം അനുശാസിച്ച രണ്ട് ആഘോഷങ്ങളിൽ ഒന്നാണ്. അത് നമ്മൾ മനസ്സറിഞ്ഞ് ആഘോഷിക്കുകയും ഈ സാധാരണ പെരുന്നാളിൽ നമുക്ക് നൽകുന്ന സന്ദേശം അകലങ്ങളിലുള്ള കുടുംബങ്ങളെ പോയി കണ്ട് സന്തോഷങ്ങൾ പങ്കുവെക്കുക എന്നതാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റേ അറ്റ് ഹോം ആൻഡ് സേഫ് എന്ന സന്ദേശമാണ് ഈ പെരുന്നാളിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. വീടുകളിൽ തന്നെ കഴിഞ്ഞ് പരസ്പരം സോഷ്യൽ മീഡിയകൾ വഴി പെരുന്നാൾ സന്ദേശങ്ങൾ കൈമാറി കുടുംബങ്ങളുടെ പ്രയാസങ്ങൾ കൂടി മനസ്സിലാക്കി അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് ഈ പെരുന്നാൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് മീഡിയ വിഷൻ ന്യൂസിൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവിധത്തിലുമുള്ള സന്തോഷം നിറഞ്ഞ വളരെ സമൃദ്ധമായ ഈദുൽ ഫിത്തർ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. അള്ളാഹു ഈ മുസീബത്തുകളിൽ നിന്നൊക്കെ മോചനം നേടി, കൊറോണ വൈറസിൻ്റെ വ്യാപനത്തിൽ നിന്ന് മുക്തി നേടി, ആ പഴയ സന്തുഷ്ടകാലത്തിലേക്ക് തിരിച്ചു വരാൻ സർവശക്തൻ എല്ലാവർക്കും അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി പെരുന്നാൾ ആശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.